അങ്ങനെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര് പുറത്തു വന്നു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെയുള്ള ആരോപണം മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചത്. കെ ഫോൺ ഇടപാടിൽ വൻ അഴിമതിയുണ്ടെന്നും ഇതിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താവ് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് എന്നുമാണ് സുരേന്ദ്രൻ ആരോപിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കെ ഫോൺ ഇടപാടിൽ ശിവശങ്കരനും സ്വപ്ന സുരേഷനും മാത്രമല്ല സി പി ഐ എമ്മിൻ്റെ നേതാക്കൾക്കും പങ്കുണ്ട് എന്നാണ്. നോട്ട് നിരോധനം വന്നപ്പോഴും ഊരാളുങ്കൽ സൊസൈറ്റി സംശയത്തിൻ്റെ നിഴലിൽപ്പെട്ടിരുന്നു. ഏറെ കാലമായി സംശയിക്കപ്പെടുന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ സത്യസന്ധത. അടുത്തിടെ ഉണ്ടായ വളരെ പെട്ടെന്നുള്ള വളർച്ച സംശയത്തിന് ഇട നൽകുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. മലബാറിലെ മുൻകാല ആത്മീയ ആചാര്യനും ആത്മവിദ്യാസംഘം സ്ഥാപകനുമായ വാഗ്ഭടാനന്ദൻ്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് സ്ഥാപിതമായതാണ് ഈ സഹകരണ സ്ഥാപനം. കോഴിക്കോട് വടകര മടപ്പള്ളിയിൽ കേന്ദ്ര ഓഫീസുള്ള യു എൽ സി സി എസ് 1925 പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിൽ സ്വന്തമായി ഓഫീസ് പോലുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. 14 ജോലിക്കാരോടെയായിരുന്നു തുടക്കം. 1924 വെള്ളപ്പൊക്കത്തിൽ അപ്രത്യക്ഷമായ കൃഷിയിടങ്ങളിലെ ബണ്ട് പുതുക്കിക്കെട്ടുകയായിരുന്നു ആദ്യം ഏറ്റെടുത്ത് നടപ്പാക്കിയ ജോലി. തുടർന്ന് വടകരയിലും ചുറ്റുവട്ടത്തും ചെറിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട നിലയിലുള്ള നിർമ്മാണം എന്നത് വിശ്വാസ്യതയേകി. എങ്കിലും ഗണ്യമായ വളർച്ച നേടാനൊന്നും സാധിച്ചില്ല. 1944 കോഴിക്കോട് കനോലി കനാൽ വീതി കൂട്ടുന്നതിനുള്ള പ്രവൃത്തിയാണ് പിന്നീട് ലഭിച്ച ഏറ്റവും വലിയ ജോലി. 1948 റോഡ് എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് തിരിഞ്ഞെങ്കിലും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 1952 പാലേരി കണ്ണൻ മാസ്റ്റർ പ്രസിഡന്റായി ചുമതലയേറ്റു. 32 അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. 1952 ആദ്യ കൾവേർക്ക് നിർമ്മാണ കരാർ ലഭിച്ചത്. 1954 മടപ്പള്ളിയിൽ ഓഫീസ് തുറന്നു. 1995 രമേശൻ പാലേരി പ്രസിഡന്റായതോടെ സ്ഥിതി മാറി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും മെയ്വഴക്കത്തോടെ ഇടപെടുന്നതിൽ അദ്ദേഹം വിജയിച്ചു. എങ്കിലും കൂടുതൽ അടുപ്പം ഇടതുപക്ഷത്തോടായിരുന്നു. 1997 ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കൂടുതൽ ജോലികൾ ലഭിച്ചു തുടങ്ങി. ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം പോലും നടത്തപ്പെട്ടു. സി പി ഐ എമ്മിൻ്റെ ധനാഗമ മാർഗവും ധനാകർഷണ യന്ത്രവുമായി സൊസൈറ്റി മാറി. 2005 ഐ ടി രംഗത്തേക്ക് തിരിഞ്ഞു. 2006 തിരുവനന്തപുരത്ത് ഓഫീസ് തുറന്നതോടെ രാഷ്ട്രീയ രംഗത്ത് സ്വാധീനം വർദ്ധിച്ചു. യു എൽ സൈബർ പാർക്ക് യാഥാർത്ഥ്യമാക്കാനുള്ള ചിന്ത പിറന്നത് തിരുവനന്തപുരത്ത് എം എൽ എ ഹോസ്റ്റലിലെ ഒരു ചായകുടി ചർച്ചയിലായിരുന്നു. 2011 സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് ഏറ്റെടുത്തു. അതേ വർഷം തന്നെ ചാരിറ്റി രംഗത്തേക്കും തിരിഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടന 2013 യു എൽ സി സി എസിനെ കുറിച്ച് ഡോക്യുമെന്ററി എടുക്കാൻ തീരുമാനിച്ചിരുന്നു. 2016 യു എൽ സൈബർ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എന്നാൽ ഉദ്ദേശിച്ച രീതിയിൽ വിജയിപ്പിക്കാൻ സാധിച്ചില്ല. 2017 ഡോക്ടർ തോമസ് ഐസക് മൈക്കിൾ വില്യംസുമായി ചേർന്ന് ഊരാളുങ്കലിൻ്റെ വിജയഗാഥ പുസ്തകമാക്കി. ബിൽഡിംഗ് ആൾട്ടർനേറ്റീവ്സ് ദി സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഓൾഡസ്റ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്ന പേരിൽ. സംഘത്തിൻ്റെ ഉപദേഷ്ടാവ് കൂടിയാണ് തോമസ് ഐസക് പലപ്പോഴും. 2018 വിദ്യാഭ്യാസ രംഗത്തേക്കും 2019 ഭവന നിർമ്മാണ രംഗത്തേക്കും സൊസൈറ്റി കടന്നെത്തി നിൽക്കുമ്പോഴാണ് അഴിമതി കഥ ചുറ്റിവരിയുന്നത്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.